നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം പ്രസംഗങ്ങൾ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ശ്രദ്ധേയരാവുകയും ചെയ്യുന്ന നേതാക്കൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട് എന്ത് കാര്യവും വെട്ടിത്തുറന്നു പറയുക അത് തൻ്റെ ആയാലും സ്വന്തം പാളയത്തിലുള്ളവരായാലും വിയോജിപ്പും യോജിപ്പും യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ് എം എം മണി ഇന്ന് വാക്കുമറവാക്കിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ എം എം മണി എം എൽ എ ആണ് സ്വാഗതം സർ നമസ്കാരം എതിരാളികളോട് വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുമ്പോഴും എം എം മണി എന്ന നേതാവ് എല്ലാവർക്കും പ്രിയപ്പെട്ട മണി ആശാനാണ് ഇതിന് പിന്നിലൊരു തന്ത്രം എന്താണ് അതൊന്നുമില്ല എനിക്കങ്ങനെ രാഷ്ട്രീയമായ ഭീഷണത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും പിന്നെ കാഴ്ചപ്പാടും പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലെല്ലാം വരും പക്ഷേ വ്യക്തികളുമായി ബന്ധം നല്ല ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലോ നല്ല വ്യക്തി ബന്ധം പുലർത്തുന്നതിലൊന്നും ഞാൻ ഒരിക്കലും താസമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്നുള്ളതേ ഉള്ളൂ അത് ഏത് സാഹചര്യത്തിലാണേലും പറയും അത് ഞാൻ പറഞ്ഞ് അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാലേ ഞാനാകുള്ളൂ എന്നതാണ് സ്ഥിതി കഥ പരസ്യമായി ഒരു പ്രസംഗത്തിലുമൊക്കെ ഇത്തരത്തിൽ കടുത്ത പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതൊരു വിമർശനം വലിയ തോതിലൊരു വിമർശനം ഏറ്റുവാങ്ങുകേ അതിപ്പം ഒരു കാര്യം വന്നേ ഈ ചള്ളിനകത്ത് ഏറ്റവും ചാറുണ്ടാവും എന്നാണ് കാരണവന്മാർ പഴയ കാരണവന്മാർ പറയത്ത പ്രാഥമികമായി ചില വിമർശനങ്ങളെല്ലാം വന്നെങ്കിൽ പോലും ശരിയായിരിക്കും എന്നാണ് എൻ്റെ അനുഭവം ഈ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ കെ സുധാകരനെതിരെ വളരെ രൂക്ഷമായ പദപ്രയോഗം നടത്തി അത് എം എം ഐയുടെ അതേ ശൈലി കടമെടുത്താണ് അദ്ദേഹവും ഈ രീതിയിലൊക്കെ ഒരു കൊലവിളി പ്രസംഗമൊക്കെ നടത്തിയിരിക്കുന്നത് എന്താ ഇടുക്കിയിലെ സി പി എം നേതാക്കളൊക്കെ ഈ ഒരു പ്രത്യേകതയുള്ളവരാണോ അങ്ങനെയൊന്നുമില്ല അത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ വേണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായപ്പം തന്നെ അയാൾ കെ സുധാകരൻ നടത്തിയൊരു പ്രതികരണമുണ്ട് ഒന്ന് അത് ഇരന്ന് വാങ്ങിയതാണ് രണ്ട് പവനാവ് എഞ്ചിനീയറിങ് കോളേജിലേക്ക് കയറെ ചെല്ല് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസുകാരെത്താൻ വിട്ടതാണ് പറഞ്ഞു വിട്ടതാണ് എന്ന മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചു ഒരിക്കലും അദ്ദേഹം ഈ എന്ന് പറയുന്ന കോൺഗ്രസ് ഫാമിലിയിലെ ആളാണ് രാജേന്ദ്രൻ എന്നാണ് ആ കുട്ടിയുടെ സഹാവിൻ്റെ അച്ഛൻ്റെ പേര് ആ കുട്ടി രാജേന്ദ്രൻ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനം തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നല്ലോ എന്നാണ് പറഞ്ഞത് പലപ്പോഴും അദ്ദേഹം ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കെ പി സി സി അധ്യക്ഷനെപ്പോലൊരാളിന് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ അഞ്ചാം തീയതി കഴിഞ്ഞ അഞ്ചാം തീയതി ചെറുതോണിയിൽ ഒരു മീറ്റിംഗ് വെച്ചു കോൺഗ്രസിന് ജില്ലയിൽ നിന്നൊക്കെ കുറേ ആളുകൾ കേന്ദ്രീകരിച്ച് വന്നാണ് വലിയ ജനക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും മാർഗകഡ് സോല ഉണ്ടാക്കി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് അമ്മേറ്റിങ് അവിടെ അദ്ദേഹം വീണ്ടും ധീരജ് വധത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയുണ്ടായി അത് പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ ധീരജ് ഇരന്ന് വാങ്ങിയതാണ് പോലൊ ഒരിക്കലും ഒരു പാഴ് വാക്കുപോലും പറയുന്ന ആളല്ല ഈ മരിച്ച പയ്യൻ ചെറുപ്പക്കാർ ഇറങ്ങു വാങ്ങുകയാണ് പ്രതികൾ നിരപരാധികളാണ് നിരപരാധികളാണ് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് നിന്നുരി പിന്നെ മാർച്ചുകാരുടെ മുമ്പിൽ കൂടി നടത്തും ഞങ്ങൾ എന്നും പ്രസംഗിച്ചു അതൊരിക്കലും കെ പി സി സി പ്രസിഡന്റ് പോലൊരാൾ നടത്താവുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏറെ വലിയ തോതിൽ വ്യാപകമായി വിമർശനമൊക്കെ ഉണ്ടായി പ്രതിഷേധമൊക്കെ ഉണ്ടായി അതിനെതിരെ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാമോ എന്നാണ് കേക്ക് എന്നിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞു ആ പ്രശ്നത്തിൽ ഉടനീളം അദ്ദേഹം എടുത്ത നിലപാട് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് കെ പി സി അദ്ദേശനെ പോലുള്ള ഒരാളിനെ പറഞ്ഞതല്ല ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൂടാത്ത കാര്യമാണ് അതിൽ ആ നിലയിലാണ് അത് സംബന്ധിച്ച് പറഞ്ഞത് അതി പ്രതിഷേധിച്ചാണ് എട്ടാം തീയതി ഞങ്ങൾ മീറ്റിംഗ് വെച്ചു ആ മീറ്റിങ്ങിലെ ആദ്യ ഉദ്ഘാടനം ഞാനാണ് പ്രസംഗിച്ചത് ഞാൻ ആ പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവും എല്ലാം പറഞ്ഞിട്ട് നിരജവ കേസിൽ ഞങ്ങളുടെ നിലപാട് ഒന്ന് അത് രാഷ്ട്രീയമായി ജനങ്ങളിലായി നിർത്തി ഇത്തരം ആളുകൾക്ക് ഇത്തരം നടപടിക്കെതിരെ നിലപാടെടുക്കുന്നു രണ്ട് ആ കേസ് നിയമപരമായി ഞങ്ങൾ നേരിടും നിയമപരമായി കൈകാര്യം ചെയ്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദമായി പ്രസംഗിച്ചു നടത്തിയത് അതിനുശേഷമാണ് വർഗീസ് സംസാരിച്ചത് വർഗീസ് ഒന്ന് ധീരജ് വധിച്ച ആ മണ്ണിൽ നിന്നാണ് സുധാകരൻ പ്രസംഗിച്ചിരിക്കുന്നത് ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ്റെ തൊട്ടടുത്താണ് പൈനാബ് എന്ന് പറയുന്നേ ഉള്ളൂ എല്ലാ ഒരു പ്രദേശം തന്നെയാണ് പൈനാബ് വനമാണ് അവിടെ ആള് താമസമൊന്നുമില്ല ചെറുതോണിയിലാണ് ആളുതാമസമുള്ള ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്നാണ് ഇതെല്ലാം ആ ഘട്ടത്തിലായാലും പ്രസംഗിച്ചതെന്നുള്ളത് കുറേ പ്രകോപനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ശേഷം പ്രസംഗിച്ചത് വർഗീസാണ് വർഗീസ് ആ പ്രശ്നത്തിനോട് വികാരപരമായി ഒരു പ്രതികരണം നടത്തിയെന്നുള്ളത് ശരിയാണ് ഉള്ള അത് അതിനെ സംബന്ധിച്ചിപ്പോൾ കോൺഗ്രസ് നേതൃത്വം കേസെടുക്കണമെന്നും പറഞ്ഞത് വർഗീസൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ പിന്നെ വധത്തിന് വധശ്രമത്തിന് പിന്നെ ഉപദേശിച്ചു വിട്ടുവെന്നും പറഞ്ഞ് സുധാകരൻ്റെ പേര് കേസെടുക്കാവുന്നതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു വിട്ടതാണ് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസുകാരെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇരന്ന് വാങ്ങിയെന്ന് പറഞ്ഞു തൻ്റെ പിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ് അങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻ്റ് പ്ലാൻ ചെയ്ത് വിട്ടു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ അങ്ങനെയല്ലേ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ പിന്നെ വറീസിൻ്റെ പേര് കേസെടുക്കണമെന്നൊക്കെ ഇവർ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും പിന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രേരണ കുറ്റത്തിന് കൊലപാതക കേസിൽ സുധാകരൻ്റെ പേരിലും കേസിൽ എടുക്കണമല്ലോ എടുക്കാവുന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞു തന്ന ഒരു വാക്ക് പോലും പോയി തുണയല്ല അതാദ്യ ഘട്ടത്തിൽ തന്നെ ആ സംഭവം നടന്ന അന്ന് തന്നെ അദ്ദേഹം അന്നും പിറ്റേ ദിവസിയായിട്ട് ഇത്തരം പ്രതികരണം അതിന് ശേഷം വീണ്ടും ആ മണ്ണിൽ വന്ന് നിന്ന് ഈ നിലയിൽ പ്രസംഗിച്ചു എന്നുള്ളത് കുറേ പ്രകോപനം ഉണ്ടായിട്ടുണ്ട് അതാണ് ആളുകൾ അവരുടെ കൂടിയ ആളുകളെ കഴിഞ്ഞ് കൂടുതൽ ആളുകൾ കൂടിയിരുന്നു ഞങ്ങളുടെ പ്രതിഷേധ മീറ്റിങ്ങിൽ ഞാൻ ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തി ഈ കാര്യത്തെ പറ്റി അതിന് ശേഷം വർഗീസ് പ്രസംഗിച്ചു വർഗീസ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഈ ചില ഒരു പ്രതികരണം നടത്തി എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന ഇവര് ഉണ്ടാക്കുന്ന ബഹളത്തിലൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലും വാസ്തവമുണ്ടോ അതായത് സി പി എമ്മിന്റെ കാരണം കൊണ്ടാണോ സുധാകരൻ ഇത്രകാലം ജീവിച്ചു പോകുന്നത് അതല്ല അതിപ്പം അത് അതൊന്നും നമ്മളങ്ങനെ ആ വിഷയത്തെ പറ്റി അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വെറുതെ അതാണ് ഇല്ല പിന്നെ അല്ലാണ്ട് പിന്നെ അത് അത്രേ ഉള്ളൂ അതാ അന്നേരത്തെ സന്ദർഭത്തിൽ പറഞ്ഞു അത് അയാളെ വന്ന് തലേദിവസം അഞ്ചാം തിയതി പ്രസംഗിച്ചു ഞങ്ങൾ എട്ടാം തീയതിയാണ് മീറ്റിംഗ് വെച്ചത് അപ്പോൾ ഒരു ചൂടിൽ വികാരപരമായി പ്രതികരിച്ചു എന്നുള്ളതല്ലാതെ അയാൾ അപ്പുറമൊന്നും ഈ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു പ്രശ്നമൊന്നുമില്ല വാർദ്ദേശി ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ വല്ല ഉത്തരവാദിത്വമുള്ള സ്വഭാവമാണ് അദ്ദേഹം മാന്യമായി പെരുമാറണം പ്രസംഗിക്കണം എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല സുധാകരൻ അയലും ഉയർന്ന ആളല്ലേ കെ പി സി സി പ്രസിഡൻ്റല്ലേ എം പി ആയിരുന്ന ആളാണ് എം പി ആയിരുന്ന ആൾ അദ്ദേഹം ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് ഉടനീളം നടത്തിയ പ്രതികരണം ഒരിക്കലും രാഷ്ട്രീയ നേതാവിന് അത് കെ പി സി സി പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളിന് യോഗ്യമല്ല എന്നാണ് ആ മനസ്സിലാവുന്നത് ിലും ഒക്കെ പറഞ്ഞതില് ഇച്ചിരി കടന്നുപോയി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ നമ്മള് ഗവർണർക്കെതിരെ വളരെ രൂക്ഷമായി പറഞ്ഞു ഗവർണറുടെ വീട്ടിൽ നിന്നല്ല പേഴ്സണൽ സ്റ്റാഫിനെ ശമ്പളം കൊടുക്കുന്നത് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായി പിന്നീട് അത് കണ്ടിട്ട് ഇച്ചിരി കടന്നുപോയി ഗവർണർക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അദ്ദേഹം പിന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാത്ത എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം അതാണ് ഭരണഘടനാപരമായി അദ്ദേഹത്തെ നിയോഗിച്ചുക അത് ഒപ്പിട്ട് കൊടുക്കാൻ ബാധ്യതയാണ് അതിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ് അദ്ദേഹം നടത്തിയത് അത് ശരിയല്ല തന്നെയല്ല ഇവിടെ ആർക്കൊക്കെ പെൻഷൻ കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഗവൺമെൻറ്റിലെ തീരുമാനിക്കുക ഒരു ഗവർണറാണോ ഗവർണർ മുഖ്യമന്ത്രി ജമയ അതൊന്നും ഇവിടെ അംഗീകരിക്കാനൊന്നും പറ്റില്ല ഗവർണർക്കെതിരെ ഞാൻ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം ശരിയാണ് ഇനിയും പറയുകയും ചെയ്തു ഇനിയും പറയും അദ്ദേഹം ഇവിടെ സുരേന്ദ്രനും അവരും ഒക്കെ നയിക്കുന്നതും പിന്നെ നരേന്ദ്രമോദി പറയുന്നതനുസരിച്ച് ഇവിടെ ഞങ്ങളുടെ ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാക്കുക ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നിയമസഭയിൽ ഇതെല്ലാം കൂടെ കൂട്ടി പ്രസംഗിക്കണമെന്ന് നോക്കാം പിന്നെ ഞാനത് അങ്ങ് വിട്ടതാണ് കാരണം അത് അത് അങ്ങനെ ശേഖരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പെൻഷൻ കൊടുക്കുന്നു ഞാൻ ചോദിക്കേണ്ടെന്ന് രാഷ്ട്രീയവുമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയവുമില്ല അദ്ദേഹം മാറി മാറി നാലഞ്ച് രാഷ്ട്രീയത്തിൽ പോയിട്ട് ഇപ്പം അവിടെ കൂടെ കൂടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പുള്ളിക്ക് വേറെ ഏതോ കണ്ണുണ്ടെന്നായിരിക്കും തോന്നുന്നത് ഏത് ഏത് കേന്ദ്രത്തില് ഒക്കെ വേറെ തെരഞ്ഞെടുപ്പൊക്കെ ഇനി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ എപ്പോഴും എം എം മണി എന്ന നേതാവിനെ പിന്തുടരുകയില്ലേ കാരണം എവിടെ ഏത് വിഷയം ഉണ്ടായാലും എം എം മണിയുടെ പ്രതികരണം വരാനും വരും മൈക്ക് കണ്ടാൽ എം എം മണി പറയുകയും ചെയ്യും അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾക്ക് കൊടുക്കുകയും ചെയ്യും ഈ ഒരു വാർത്താ പ്രാധാന്യം നേടുന്നതിൻ്റെ ഒരു ഭാഗമായാണോ അങ്ങയുടെ ഉശിരൻ മറുപടികളോ അല്ല എൻ്റെ രീതിയാണ് എൻ്റെ ഒരു ശൈലിയാ അതിന് വാർത്താ പ്രാധാന്യം വന്നോ വാർത്ത വന്നോ നിങ്ങളിപ്പോൾ ഇത് എന്നോട് ചോദിക്കുന്നു ഇതെല്ലാം നിങ്ങൾ കൊടുക്കുമെന്നുള്ളത് എനിക്കെന്താ ഉറപ്പ് കൊടുത്തു കൊടുത്തു കൊടുത്തില്ല കൊടുത്തില്ല എനിക്കതൊന്നും ഒരു വലിയ വിഷയമേ അല്ല പിന്നെ എൻ്റെ അടുത്ത് വന്നാൽ പത്രക്കാർ വന്നാൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയും അത് ഗവർണറോടും പറയും പ്രധാനമന്ത്രിയും പറയും രാഷ്ട്രപതിയെയും പറയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പറയും ആ പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹം എൻ്റെ പാർട്ടിയുടെ നേതാവില്ല എൻ്റെ നേതാവ് തെറ്റുകൾ നേരെ പറയുമല്ലോ അദ്ദേഹത്തുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവകാശ അവസര അവസരമുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിക്കുകയും ശാസിക്കുകയും ചെയ്യാൻ വേണം കാരണം എൻ്റെ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ആ കോടിയേരി ബാലകൃഷ്ണൻ എന്റെ പാർട്ടിയുടെ നേതാവാണ് അതാണ് അതൊക്കെ അത് വേറെ കാര്യം ഉണ്ട് ചോദിക്കാനും പറയാനും എല്ലാം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ എപ്പോഴും എല്ലാവരെയും വിമർശിക്കുന്ന നേതാവാണ് എം എം മണി പക്ഷെ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ അതേ ഒരു രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാ രീതിയാണോ എന്താ സംശയം എന്റെ ഭാഗത്ത് വിശവ് ഞാൻ തന്നെ പറയുമല്ലോ വിശവമായി അതേ രീതിയിൽ വിമർശനം നേരെ വന്നാൽ ആ വിമർശനം അതേ രീതിയിൽ ഉൾക്കൊള്ളും പിന്നെ എന്താ തർക്കം അങ്ങനെ അല്ലല്ലോ പറയുന്നത് മനുഷ്യനല്ലേ മനുഷ്യനായാലും മനുഷ്യനായ ചിലപ്പം പറയുന്നതിനിടയിൽ എനിക്ക് ഒരു പ്രശകും വരാത്ത ഒരാളാണെന്നും ഒരപ്ര അപ്രമാദിത്വമൊന്നും എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ഭാഗത്തൊരു വിഷവ് വന്നിരില്ലേ എൻ്റെ പാർട്ടി ചോദിച്ചാൽ പറയും ഞാൻ പറയും വന്നെന്ന് പറയും പറഞ്ഞിട്ടുണ്ട്

എം എൽ എ ആക്കി നാലാമത് പ്രാവശ്യമായൊക്കെ നിൽക്കാൻ പറ്റുകയാ ഒരു ഈ പാർട്ടിയുടെ നിലപാട് ഇനി മേലിൽ ടെൻഡർ ആവശ്യമേ പറ്റൂ എനിക്കിനിയിപ്പം ഈ ടെൻ കഴിഞ്ഞാൽ ഇനി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല പാർട്ടിയുടെ തീരുമാനം ആ പുതിയ തീരുമാനം നേരത്തെ രണ്ടാണേലും വേണേൽ സ്പെഷ്യൽ അംഗീകാരം കൊടുത്ത് മൂന്നാമത് നിൽക്കാമായിരുന്നു മൂന്ന് പ്രാവശ്യം സ്പെഷ്യൽ അംഗീകാരം വാങ്ങിയാലും നിർത്തിയതാണ് പിന്നെ നിൽക്കാൻ പറ്റുക എം എൽ എ ഈ സാധനം എല്ലാം വഹിച്ച ആൾ യാത്ര വലിയ പങ്ക് സാമ്പത്തിക നേട്ടം ശമ്പളം ജീവിതകാലം മുഴുവൻ പെൻഷൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചുപോയ ഭാര്യയ്ക്ക് പെൻഷൻ ഇതെല്ലാം കിട്ടുന്ന സാഹചര്യമില്ലേ പുതിയൊരു സ്ഥാനാർത്ഥിയെ ഈ പാർട്ടി നിർത്തിയപ്പോൾ അതിനെ ജയിപ്പിക്കാൻ നിൽക്കണ്ടേ ഉള്ളു ജയിപ്പിക്കാൻ പ്രവർത്തിച്ചില്ല ആ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞില്ല അതാണ് അതൊക്കെ കമ്മീഷൻ വെച്ച് പരിശോധിച്ചിട്ടാണ് ആ നടപടിയും എം എം മണിക്ക് തോന്നുന്ന എൻ്റെ പാർട്ടി അങ്ങനെയല്ല ഞങ്ങൾ കമ്മീഷൻ വെച്ച് മൊഴിയെടുത്ത് ആണ് കൂടിയാണ് നടപടി സമാധാനം ചോദിച്ചുള്ളോട് അതിൽ സമാധാനം വിഷയമെന്ന് തന്നില്ല അതിൻ്റെ മേലാണ് നടപടി അത്രയുള്ള സി പി ഐയിലേക്ക് പോകും അതൊന്ന് എൻ്റെ ഒരു വിഷയമല്ല സി പി ഐ പോയാലോ കോൺഗ്രസിൽ പോയാലോ ബി ജെ പി പോയാലോ ഒന്നും വിഷയമല്ല പക്ഷേ രാജേന്ദ്രനെ പോലും നേതാവ് സി പി എമ്മിൽ വരണം ആഗ്രഹിക്കുന്നു അങ്ങനെ ഒന്നുമില്ല ഓ എം എം മണി വലിയ ഇളക്കഴിഞ്ഞും വെല്ലുവിളി ഇല്ലേ ഞാൻ വലിയ നേതാവല്ലേ ഈ പാർട്ടിക്ക് വെല്ലുവിളിയൊന്നുമല്ല പാർട്ടി നിലപാടും സത്യസന്ധതയും പാർട്ടിയോട് പുലർത്തിയില്ലേ എന്നെയും പുകഞ്ഞ പുള്ളി പുറത്താ എം എം മണിയും ആ അതാരും അങ്ങനെയാണ് എത്രയോ പേരെ നടപടി എടുത്തിരിക്കുന്ന പാർട്ടി ഞങ്ങളുടെ അത് രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് അതീതനല്ല എം എം മണിയല്ല എല്ലാവരും ഈ കെ സി ബി ചെയർമാൻ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു അദ്ദേഹം പറഞ്ഞതിൽ ആരോപണമാണോ അതോ വാസ്തുവിരുദ്ധമാണോ എന്തോ ആട്ടെ പക്ഷെ അതൊരു കറക്റ്റായൊരു മുമ്പുണ്ടായ കെ സി ബിയിലുണ്ടായൊരു നടപടിക്രമമാണ് അദ്ദേഹം പറഞ്ഞത് എം എം മണി വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പ്രസിഡന്റ് ആയിരുന്ന രാജക്കാട്ട് സഹകരണ ബാങ്കിനായി ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലം വൈദ്യുതി ബോർഡ് അത് ഒപ്പിട്ട് നൽകി എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മുൻമന്ത്രിയായ എം എം മണിക്ക് അതിൽ ഒരു പ്രകോപനം വലിയ തോതിലുണ്ടാവുകയും പ്രതിസ്ഥാനത്ത് താങ്കൾ വരികയും ചെയ്തല്ലോ അതെന്തായിരുന്നു നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷേ അന്ന് ഒരു ബോഡി മീറ്റിംഗ് കേൾക്കന്നേ നിങ്ങൾ കേക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് നിങ്ങൾ മന്ത്രിയും കുന്തിരി ഒന്നും അല്ലായിരുന്നല്ലോ ഞാനെല്ലാം മന്ത്രിയായിരുന്ന ആള് അപ്പം ഞാനങ്ങ് പറയാം കേക്ക് അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രോജക്റ്റ് ഉള്ള സ്ഥലത്ത് കുണ്ടള മാട്ടുപ്പെട്ടി മൂന്നാറ് ചെങ്കുളം പിന്നെ പൊന്മുടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോജക്റ്റിന് പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസംതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ആർക്കും കൊടുത്തില്ല കൊടുത്തത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിന്നെ അന്നത്തെ പിന്നെ വൈദ്യുതി മന്ത്രി ആര്യാളം മുഹമ്മദ് ബക്കരികൾക്കൊക്കെ കൊടുക്കുള്ളു അതിനകത്തൊക്കെ വലിയ തട്ടിപ്പും അഴിമതിയും ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പം ടൂറിസം വികസനത്തിനാകാം ബോർഡിനൊരു വരുമാനം ഉണ്ടാകും ഒന്ന് അങ്ങനെയാണെങ്കിൽ അത് വ്യക്തികൾക്ക് കൊടുക്കണം സൊസൈറ്റികൾക്ക് കൊടുക്കാം അത് മെച്ചപ്പെട്ട വിഹിതം നമുക്ക് തരുന്ന സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഐഡിയ ടൂറിസം തീരുമാനിച്ചു വൈദ്യുതി ബോർഡും തീരുമാനിച്ചു അതനുസരിച്ച് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ക്ഷണിച്ചിട്ട് ഏറ്റവും കൂടിയ മൂന്നോ നാലോ സൊസൈറ്റി പുന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ അപേക്ഷ വച്ചിരുന്നു അതിൽ കൂടുതൽ സംഖ്യ ശതമാനം വരുമാനത്തിൻ്റെ ശതമാനം കൊടുക്കാവെന്ന് പറഞ്ഞത് രാജാക്കാട് സൊസൈറ്റിയാണ് രാ ഇത് എൻ്റെ നടപടി രാജാക്കാട് സൊസൈറ്റി തുടങ്ങുമ്പം യഥാർത്ഥത്തിൽ എൻ്റെ മരുവൻ എൻ്റെ പ്രസിഡൻ്റ് എന്ന ആരും ആയിരുന്നില്ല കമലയായിരുന്നു സി എൻ കമല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പല സഹാവമാണ് അവർ കുറേ അധികം നാളായി പ്രസിഡൻ്റായിരുന്നു പിന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ മാറി ഇടയ്ക്ക് യഥാർത്ഥത്തിൽ എൻ്റെ മരുവൻ പ്രസിഡൻ്റായി വന്നതൊക്കെ ഇടയ്ക്കാണ് നടപടികളെല്ലാം ബാക്കിയായി പോയതല്ല അതിനു മുമ്പാണ് അവരാണ് ഇതിനു വേണ്ടി വൈദ്യ ബോർഡിൽ ഒരുപാട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൽ വന്നിട്ടുണ്ട് എൻ്റെ ഓഫീസിലും വന്നിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വരുമാനം പങ്കിടാമെന്ന് പറഞ്ഞ സൊസൈറ്റി അതാണ് അവർക്ക് കൊടുത്തു ഇത് തന്നെയാണ് മൂന്നാറിൽ നടന്നിരിക്കുന്നത് ഇത് പാർട്ടിയുടെ സൊസൈറ്റി മാത്രമല്ല സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എന്ന് പറയാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് കിടന്നാൽ ഒരു വർഷം അവർക്ക് കിട്ടിയാൽ അവർ ഭരിക്കും അവരുണ്ടാക്കിയ പല സൊസൈറ്റിയാണ് ഇപ്പം ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളുടെ പല സൊസൈറ്റിയും ഞങ്ങളെ ഭരിച്ചോണ്ടിരുന്ന പല സൊസൈറ്റി ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് അതങ്ങനെ സ്വാഭാവികമാണ് അങ്ങനെ വരുന്നുണ്ട് എല്ലാക്കാലും സൊസൈറ്റിക്കും കൊടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റിക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ പറ നിങ്ങൾ പറ സാമാന്യ ബുദ്ധിക്ക് പറഞ്ഞ് സൊസൈറ്റിക്ക് കൈക്കൂലി കൊടുക്കാൻ ഒരു നെല്ലിലും കഴിയില്ല അതിലും വരവ് ചിലവ് അവിടെ എഴുതാൻ കഴിയില്ല ഒന്ന് അതേ മേ കൊടുക്കാനെല്ലാം വലിയ അഴിമതി നടന്നിട്ടുണ്ട് അത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് ആ കൃത്യതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ചെയർമാൻ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഇപ്പോൾ നിലവിലെ മന്ത്രി അത് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞില്ല അതിന് അതിന് കടന്ന രീതിയിലാണോ ചെയർമാൻ്റെ ഈ നിലപാടുകൾ ഇപ്പോഴത്തെ മന്ത്രി അറിഞ്ഞാണോ അറിയാതാണോ അറിയാതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഞാൻ അത്ര പൊട്ടണമെന്നല്ലോ പിന്നെ റിഞ്ഞിട്ടില്ല എന്ന് വേണേ ഭാവിക്കാം അത്രയേ ഉള്ളൂ മന്ത്രിയെ കൃഷ്ണൻകുട്ടി അറിയാതെ ചെയർമാൻ പറഞ്ഞു എന്നൊന്നും കരുതുന്നില്ല ചെയർമാനും കൃഷ്ണൻകുട്ടിയുമായിട്ട് ദീർഘകാള് ബന്ധമുണ്ട് പിന്നെ ബന്ധമുണ്ട് ജലവിഭവ കൂടെ ഉണ്ടായിരുന്ന ഈ ചെയർമാൻ അങ്ങനെ അന്ന് മുതലുള്ള ബന്ധങ്ങളും ഏർപ്പാടും ഒക്കെ ഉള്ളതാണ് അപ്പം ഇതിനകത്ത് വന്നപ്പം ജലറിഞ്ഞില്ല പക്ഷേ അയാൾ പിൻവലിച്ചോടില്ലേ ചെയർമാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ കരണത്തൊരരി കൊടുത്തിട്ട് ഏ എന്നിട്ട് പിന്നെ തൂത്തുണ്ടോ എന്ന് പറയുന്ന പോലൊരു പണി ഞാൻ കാണിച്ചേ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒരുമാറ്റി പിറപ്പ് പണി എന്ന് പറയും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ച കാലമാണ് വൈദ്യുതി ബോർഡ് നിങ്ങളിങ്ങനെ സ്ഥാപനം നടത്തുന്നതാണല്ലോ കൃത്യം കറണ്ട് കിട്ടിയില്ല വൈദ്യുതി ഈ രാജ്യത്തെ വൈദ്യുതി ഉപഭോക്താക്കളായ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം ഏറ്റവും കൃത്യതയോടുകൂടി നടന്നു സംഭവിക ഇപ്പം ചിലപ്പം വൈദ്യുതി പോകുന്നുണ്ടെന്ന പരാതിയുണ്ട് ആളുകൾക്ക് എനിക്കറിയില്ല ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല നാട്ടുകാർ പറയട്ടെന്താണെന്ന് ഇടുക്കിയിൽ രണ്ടാം നിലയത്തിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കിയത് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ആ ഗവണ്മെന്റ് ആണ്

പരസ്യമായാണ് സി പി ഐ ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇത്തരത്തില് ഒരുമിച്ച് നിൽക്കുന്ന മുന്നണിയിലെ പ്രധാന ഘടകക്ഷി പരസ്യമായി അല്ല പരസ്യമായ പ്രതിഷേധം നടത്തുമ്പോൾ അത് ഭരണ മുന്നണിയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടില്ല മികച്ചു നിൽക്കുന്നു അടി വീണാലും കാലം മുകളിൽ ഇരിക്കണമെന്ന മനോഭാവം ഇല്ലേ അത് അവർ കൊണ്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അല്ല ഞങ്ങളിങ്ങനെ ഒരു വിപ്ലവകാരികൾ ഏഹ് ബാക്കിയുള്ളവർ ഒന്നും അത്രയല്ല അവരിലൊക്കെ മികച്ചവരാണ് ഞങ്ങൾ ഇന്ന് വരുത്തുക എന്നാ അതിനെന്താ പറയുക അത്രയും പറഞ്ഞു നിർത്താം മുന്നണിയിലെ യോഗങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമർശങ്ങൾ പരസ്പരം ഉന്നയിക്കാറില്ലേ അതൊക്കെ ചർച്ചയൊക്കെ ചെയ്യാറുണ്ട് മുന്നണിയാകുമ്പോൾ ചർച്ചയൊക്കെ ചെയ്യുമല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒന്നല്ല അവർ വേറൊരു പാർട്ടിയാണ് സി പി ഐ ഞങ്ങൾ സി പി എമ്മും ഞങ്ങൾക്ക് എല്ലാ ഒരഭിപ്രായമായിരുന്നു ഒന്നിച്ച് പോയാൽ മതിയായിരുന്നല്ലോ അറുപത്തിനാലില് ഞങ്ങൾ രണ്ടാകാൻ കാരണം ഞങ്ങൾ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടും ഓരോ പ്രശ്നങ്ങളിലും ഉണ്ട് ഞങ്ങള് അത് പോകുന്നുണ്ട് അവരെ ഞങ്ങൾക്ക് യോജിപ്പില്ല പിന്നെ പൊതുവായ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ യോജിച്ചു പോകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ നിന്നും പ്രത്യേക നേതാവ് എന്ന രീതിയിലേക്ക് മാറുന്നു അതായത് പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ നിന്നാണ് താങ്കൾ മാറുമ്പോൾ എം എം മണി എന്ന നേതാവ് സി പി എമ്മിൽ എം എം മണി എന്ന നേതാവിനുള്ളൊരു പ്രാധാന്യം കുറഞ്ഞു പോകില്ലേ അങ്ങനെയൊന്നുമില്ലാതെ ഞാൻ സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് പ്രത്യേക അംഗീകാരം സെക്രട്ടേറിയറ്റ് അല്ലെന്നു പറഞ്ഞത് ഞാൻ നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് പത്തമ്പത്താറ് വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനവും ഈ കാലയിൽ വന്ന പ്രതിസന്ധികളും ഭീഷണവും എല്ലാം ഭീഷണി അറസ്റ്റും ജയിൽവാദവും എല്ലാം അനുഭവിച്ചു അതിൽ നിന്നൊരു യശസ് ഉണ്ട് ഈ വയസ്സി എന്ന കാരണവന്മാർ തന്നെ നയിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പം ഒന്ന് വയസ്സ് എന്ന കാരണവന്മാരുടെ അറിവും കഴിവും എല്ലാം ഉപയോഗപ്പെടുത്തുകയും പ്രായപരിധി വെച്ച് ഒഴിവാക്കിയാലും അവരുടെ കഴിവും അനുഭവവും ഞാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ പുതിയ ആളുകളിലെ കേഡർമാരെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് തികച്ചും ശരിയായ ഒരു സമീപനമാണ് അതാണ് ഇപ്പോൾ എൻ്റെ കാര്യത്തിലും സ്വീകരിച്ചത് ഞാൻ സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാം അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാം താഴെ ഘടകത്തിൽ പങ്കെടുക്കാം പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല എപ്പോഴെങ്കിലും ഇത്രയും മുതിർന്നൊരു സി പി എം നേതാവ് താങ്കൾ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നേതാവ് സി പി എം സംസ്ഥാന തലത്തിൽ നിന്ന് മാറി കേന്ദ്ര തലത്തിലേക്ക് ദേശീയ തലത്തിലേക്ക് അംഗത്വം ലഭിച്ചില്ല എന്നതിൽ എപ്പോഴും ഒരു എല്ലാവരും ഭാഷ കൃത്യമായി അറിഞ്ഞിട്ടാണ് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എനിക്ക് കിട്ടാവുന്ന ഇത്രയും സമയം വാക്കും സഹകരിച്ചതിന് നന്ദി വളരെ നന്ദി